ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ പ്ലസ് ചിറ്റ് ചാറ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ചിറ്റ് ചാറ്റ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്റെ തോട്ട്സ് ആൻഡ് എന്റെ ഐഡിയാസ് ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഇടയ്ക്ക് ഒരുപാട് റൊമാൻറ്റിക് റിലേഷൻഷിപ്സിനെ സംബന്ധിച്ച് നടന്ന ക്രൈംസ് അല്ലെങ്കിൽ ട്രാജഡീസ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടു. അപ്പൊ അതിനെ കുറിച്ച് എന്റെ കുറച്ച് തോട്ട്സ് ആൻഡ് ഐഡിയാസ്. പിന്നെ ഏതെങ്കിലും ചെറിയ പെൺകുട്ടികൾ ഇതേപോലത്തെ റിലേഷൻഷിപ്സിൽ പെടുവാണെങ്കിൽ അവരെന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ക്ലാസ്സും കൂടെയാണ് ഈ വീഡിയോ. അപ്പൊ എല്ലാവരും പെൺകുട്ടികളെ തന്നെയാണ് എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്. അപ്പൊ ഞാനും അതാണ് അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് സദാചാരം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് മനസ്സിൽ വെക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് എന്റെ അനുഭവത്തിൽ നിന്നും എന്റെ ഫ്രണ്ട്സിന്റെ അനുഭവത്തിൽ നിന്നും ചുറ്റുവട്ടത്തും ഞാൻ കണ്ട കാര്യങ്ങളിൽ നിന്നും ഒക്കെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാനൊരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ലൈഫ് കോച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എനിക്കൊരു ട്രെയിനിങ്ങോ അങ്ങനത്തെ എഡ്യൂക്കേഷനോ ഒന്നും ഉള്ള ആളല്ല. പക്ഷെ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അധികം സംസാരിച്ച് സമയം കളയാതെ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ വീഡിയോ. അപ്പോ എന്റെ ജീവിതത്തിലും എനിക്ക് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ ഓരോ റിലേഷൻഷിപ്സിൽ നിന്നും ഞാനൊരു പാഠമാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുന്ന റിലേഷൻഷിപ്സ് തന്നെ ചിലപ്പോൾ ലാസ്റ്റ് ചെയ്യണം എന്ന് ഇല്ല. അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്സിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നുള്ള ഒരു മുൻധാരണയോടെ കടക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. പോകുംതോറും നമുക്ക് മനസ്സിലാവും ഇയാളുമായിട്ട് നമുക്കൊരു ജീവിതം പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ അത് ബേസിസ് ചെയ്തിട്ടാണ് നമ്മൾ ഭാവി തീരുമാനം എടുക്കേണ്ടത്. ആദ്യമേ ഒരാളെ ഇഷ്ടപ്പെട്ട് അത് കല്യാണത്തിലോട്ട് തന്നെ എത്തും എന്നുള്ളൊരു മുൻവിധിയോടെയാണ് നമ്മൾ പൊതുവെ ഈ റിലേഷൻഷിപ്സിനെ കണക്കാക്കുന്നത്. അതിന്റെ മെയിൻ ഒരു കാരണം എനിക്ക് നമ്മുടെ മീഡിയ തന്നെയാണ് തോന്നുന്നത്. പലരും ഇൻഫാറ്റുവേഷൻ എന്നുള്ള ഒരു സ്റ്റേജിൽ തന്നെ അത് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അതിലോട്ട് കടക്കുന്നത്. നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, പെണ്ണിനെ ആണ് കാണുന്ന ഉടനെ തന്നെ ഇഷ്ടപ്പെടുന്നു, പിന്നെ ചേസ് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പെൺകുട്ടികളോട് ആണുങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നാൻ സാധ്യതയുണ്ട്, മറിച്ചും അങ്ങനെയുണ്ട്. അപ്പം ആദ്യമായിട്ട് കണ്ട് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുന്നതിനെ നമ്മൾ സ്നേഹമായിട്ട് തെറ്റിദ്ധരിച്ചു, പിന്നെ അതിനെ ചേസ് ചെയ്യുന്നു. പിന്നെ ആ റിലേഷൻഷിപ്സ് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ചിലപ്പം ഈ ആള് നമുക്ക് പറ്റാത്ത ആളാണെന്ന് മനസ്സിലാവുന്നത്. പിന്നെ എങ്ങനെങ്കിലും ഒക്കെ തട്ടിമുട്ടി അത് മുന്നോട്ട് കൊണ്ടുപോകാനും പിന്നെ ചേരാത്തത് ചേർക്കാനും ഉള്ള തത്രപ്പാടിലൊക്കെ ആൾക്കാർ ഒരുപാട് സമയം കളയും. അപ്പൊ ഒരുപാട് സമയം നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ പിന്നെ അത് ഒരു മാരേജിലൊക്കെ എത്തിയില്ലെങ്കിൽ അതൊരു ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഈഗോ ക്ലാഷ് തന്നെ ആയിട്ട് നമുക്ക്. നമ്മുടെ നാട്ടിലെ പൊതുവെ ഇൻഫാറ്റുവേഷനെയാണ് ലവ് എന്ന് ആൾക്കാർ പറയുന്നത്. ഇൻഫാറ്റുവേഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് തോന്നുന്ന ഒരു അട്രാക്ഷൻ. നമ്മുടെ സിനിമയിലാണെങ്കിലും നമ്മുടെ പല മീഡിയയിലാണെങ്കിലും എല്ലാം ഈ ആദ്യം കണ്ട് ഇഷ്ടപ്പെടുന്നതിനെ ഒരു ലവ് ആയിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ലവ് ആകണമെന്നില്ല, ഇത് ജസ്റ്റ് ഒരു ആളുടെ അപ്പിയറൻസിനോടോ അല്ലെങ്കിൽ ചില മാനറിസംസിനോട് തോന്നുന്ന ഒരു അട്രാക്ഷനാണ്. അത് ഒരിക്കലും ലവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യരുത്. ഒരാളെ അറിഞ്ഞ് ഒരാളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അയാളെ ശരിക്കും സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോളിങ് ഇൻ ലവ് എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻ തന്നെ തെറ്റാണ്. ശരിക്കും വി ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു ലവ് എന്ന് വേണം പറയാൻ. രണ്ടുപേര് കണ്ട് ഇഷ്ടപ്പെട്ടു, അവര് അല്ലെങ്കിൽ അവര് സംസാരിച്ചപ്പോൾ അവർക്ക് തമ്മിൽ തമ്മിൽ ഇഷ്ടം തോന്നി, എന്നിട്ട് അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് ഒരു അറ്റാച്ച്മെന്റിലോട്ട് പോകുന്നു. അപ്പോൾ ഒരു ഇമോഷണൽ അട്രാക്ഷൻ, ഫിസിക്കൽ അട്രാക്ഷൻ, എല്ലാ തരത്തിലുള്ള ഒരു അട്രാക്ഷൻ ആ വ്യക്തിയോട് തോന്നുമ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് അതിനെ ലവ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ശരിക്കും ലവ് എന്ന് വിളിക്കാൻ ഒരു റിലേഷൻഷിപ്പിന് കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് ടൈം എടുക്കും. അല്ലാതെ ആദ്യമേ അതിനെ ലവ് എന്ന് വിളിച്ച് ഇയാളാണ് എന്റെ ലൈഫ് പാർട്ണർ എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം യങ് ഏജിലൊക്കെ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. എന്റെ കാര്യം എടുത്താൽ തന്നെ എനിക്കൊരു ടീനേജിലുള്ള ഒരു സ്വഭാവമല്ല ഇപ്പൊ എന്റെ സ്വഭാവം. എന്റെ സ്വഭാവം ഒരുപാട് മാറിയിട്ടുണ്ട്. അതെന്റെ ജീവിത സാഹചര്യം, പിന്നെ നമ്മൾ പലപ്പോഴും മീറ്റ് ചെയ്യുന്ന ആൾക്കാര്, നമ്മൾ ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ്, അതനുസരിച്ചെല്ലാം നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും നമ്മുടെ നാട്ടില് ഫിസിക്കൽ ഏജ് ആണ് മാരേജിന് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ശരിക്കും നമ്മുടെ മെന്റൽ ഏജ് ആണ് നമ്മൾ സെറ്റിൽ ഡൗൺ ചെയ്യാൻ തയ്യാറായോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. പിന്നെ ലവിനെ ഓവറായിട്ട് ഗ്ലാമറൈസ് ചെയ്യുന്നത്, റൊമാൻറ്റിസൈസ് ചെയ്ത് അതിനെ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഡ്രീംസ് വെച്ച് പുലർത്തുന്ന എല്ലാം ഒരു ഡിസപ്പോയിന്റ്മെന്റിന് പലർക്കും കാരണമാകാറുണ്ട്.
നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആളിനെ കണ്ടെത്തുമ്പോഴത്തേനും അവരുമായിട്ടുള്ള ലൈഫിനെ കുറിച്ച് ഭയങ്കര നിറം വെച്ച ചിന്തകളും ഒക്കെ ആയിരിക്കും. പക്ഷെ ശരിക്കും വെൻ ലൈഫ് ഹാപ്പൻസ് ഇത് ഒരു പാർട്ട് മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ എത്ര തന്നെ റൊമാൻറ്റിക്കലി ഇൻക്ലൈൻഡ് ആണെങ്കിലും വേറെയും പല പ്രശ്നങ്ങൾ, അതായത് ഏറ്റവും നല്ല എക്സാമ്പിളാണ് മിഥുനം എന്ന് പറയുന്ന മൂവി. എനിക്ക് ആ മൂവി വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് തോന്നി. അതിൻ്റെ അകത്ത് കണ്ടാലറിയാം, ഒരാള് പഴയ ചിന്തകളിൽ പെട്ട് കിടക്കുന്നു, പക്ഷെ മറ്റേ ആൾക്ക് ജീവിതം ശരിയാക്കാനുള്ള നെട്ടോട്ടമാണ്. അപ്പം ആ സമയത്ത് ചിലപ്പോൾ റൊമാൻസ് അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരാൾക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നാൻ വഴിയില്ല. അപ്പൊ രണ്ടുപേരും ഒരേ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഓപ്പൺ ഡിസ്കഷൻ വേണം, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇഫേർട്ട് രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് വേണം. അപ്പോൾ ഒരാൾ ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആണ്, പക്ഷെ മറ്റേ ആൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് ഈ എൻ്റെ പാർട്ട്ണർ എപ്പോഴും എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണം, അയാൾക്ക് ഞാൻ കഴിഞ്ഞിട്ടേ എല്ലാം കാണാവുള്ളൂ, അങ്ങനത്തെ രീതിയിൽ ഒരു ആൾ ചിന്തിക്കുമ്പം അവിടെ തന്നെ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ലോ ആയിരിക്കണം, ഒരു എടുത്തു ചാടി നമ്മളൊരു റിലേഷൻഷിപ്പിലോട്ട് വീണു പോകരുത്. നമ്മൾ കുറച്ച് നാൾ ഒരുമിച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം ഇവര് എനിക്ക് ചേരുന്ന ആൾക്കാരാണോ, ഇവരുടെ ലൈഫ് സ്റ്റൈലും എന്റെ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ഇവരുടെ വാല്യൂസും എന്റെ വാല്യൂസും ലൈഫ് ഗോൾസ് എല്ലാം മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മാരേജിലോട്ട് എടുത്തു ചാടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാരേജ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് ഇവർക്കെന്ന് മനസ്സിലാവുന്നതും അത് കഴിഞ്ഞിട്ട് അത് വലിയൊരു പ്രശ്നത്തിലോട്ട് വഴി നയിക്കുന്നതും. പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഇമോഷണലി ക്ലോസ്ഡ്, ഇമോഷണലി അൺഅവൈലബിൾ എന്ന് പറയുന്ന കുറച്ച് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഇവര് റെയർ എന്നേ പറയാൻ പറ്റില്ല, നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുള്ള ആൾക്കാരാണ്. പൊതുവെ ആണുങ്ങളിലാണ് കൂടുതൽ കാണുന്നതെങ്കിലും പെണ്ണുങ്ങളിലും ഇതുണ്ട്. ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പരിധി കൂടുതൽ ഒരാളുമായിട്ട് അടുക്കാൻ പറ്റില്ല, ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് സാധ്യമല്ല. അവർ ഫിസിക്കലി ചിലപ്പം ആൾക്കാരുമായിട്ട് ഇന്റിമേറ്റ് ആവും, പക്ഷെ ഇമോഷണലി ഇന്റിമേറ്റ് ആവാൻ അവർക്ക് സാധിക്കില്ല. ശരിക്കും പറഞ്ഞാൽ അവര് ഒരു ഒരു അവർക്ക് ചിലപ്പം ആഗ്രഹം കാണും ഒരാളുമായിട്ട് ഇന്റിമേറ്റ് ആവണം എന്ന്, അത് വിചാരിച്ചായിരിക്കും അവരൊരു റിലേഷൻഷിപ്പിലോട്ട് കടക്കുന്നത്. പക്ഷെ ശരിക്കും റിലേഷൻഷിപ്പിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പം അവർക്ക് ചിലപ്പം എക്സ്പ്രസ് ചെയ്യാൻ അവരുടെ തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ഒരു മെന്റൽ ബ്ലോക്ക് കാണും. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എത്ര നിർബന്ധിച്ചാലും അവർക്ക് നമ്മുടെ ലൈനിലോട്ട് വരാൻ പറ്റില്ല. അവരുടെ കുറ്റമല്ല അത്, അവര് ദുഷ്ടന്മാരോ അല്ലെങ്കിൽ അവര് ചീത്ത ആൾക്കാരോ ആയിട്ടല്ല അങ്ങനെ പറ്റുന്നത്. സോറി, ഞാൻ ഈ പ്രൈമർ ഇടാൻ മറന്നുപോയി. ഇവര് ദുഷ്ടന്മാരോ അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരല്ല, പക്ഷെ അവർക്ക് ഇമോഷണലി ആരുമായിട്ടും അത്ര ക്ലോസ് ആവാനോ ഇന്റിമേറ്റ് ആവാനോ വേറൊരാളുടെ ഇമോഷൻസ് മനസ്സിലാക്കാനോ ഉള്ള കഴിവില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാര് ചിലപ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും, അവർക്ക് മാരേജബിൾ ഏജ് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു മാരേജബിൾ ഏജ് ഒക്കെ ആയിരിക്കും, പക്ഷെ അവർക്കൊരു റിലേഷൻഷിപ്പിലോട്ട് കടക്കാനുള്ള ആ ഒരു റെഡിനെസ് അവരുടെ മെന്റലി അവർക്കില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അവരുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അവർക്ക് ചേസ് ദേ വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ ചേസ് ബട്ട് നോട്ട് ദ കിൽ. നമ്മൾ കോളേജിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനത്തെ കുറച്ച് ആൺകുട്ടികളെ പ്രത്യേകിച്ചും, അവര് ഒരു ഭംഗിയുള്ള പെൺകുട്ടിയെ കണ്ടാൽ അവരെ സ്വന്തമാക്കണം എന്ന്, സ്വന്തമാക്കണം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്, നമുക്ക് ആരും ആർക്കും സ്വന്തമല്ല ശരിക്കും, പക്ഷേ ഇവരെ നമ്മുടെ ഗേൾ ഫ്രണ്ട് ആക്കണം. അത് ശരിക്കും പറഞ്ഞ ഒരു ഈഗോ ബൂസ്റ്റിനുള്ള ഒരു വഴിയായിട്ടാണ് ഈ ആൾക്കാർ കണക്കാക്കുന്നത്. ഒരാളുടെ ഭംഗി, ഒരാളുടെ സോഷ്യൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ അവരുടെ ജോലി, അവരുടെ സ്മാർട്ട്നെസ് ഇതൊക്കെ കണ്ടിട്ട് ചില ആൾക്കാർക്ക് അവരോട് അട്രാക്ഷൻ തോന്നും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ആൾക്കാർക്കും ഇമോഷൻസ് ഉണ്ട്, അവർക്കും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും കാണും, അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് നമ്മളും കാരണക്കാരാണ് എന്നുള്ള ഒരു കാര്യം ഈ കൂട്ടർക്ക് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, കാരണം അവർക്ക് എപ്പോഴും അവരുടെ ഒരു ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്ന് പറയുന്ന ഒരു ഒരു രീതിയായിരിക്കും ഈ ആൾക്കാരുടേത്. അവരൊരിക്കലും മറ്റുള്ളവരുടെ സന്തോഷമോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല, അവർക്കതിനുള്ള കഴിവുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ചില ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ പറയുന്നതിനായിരിക്കില്ല അവർ മറുപടി പറയുന്നത്, അവർ ഭയങ്കര ടോട്ടലി ഡിസ്കണക്റ്റഡ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം ഭയങ്കര ഇമോഷണലി എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേനും വളരെ കൂളായിട്ടും ഇൻഡിഫറെന്റ് ആയിട്ടും പെരുമാറുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഇങ്ങനത്തെ ആൾക്കാരാണ് പൊതുവെ ഇമോഷണലി ക്ലോസ്ഡ് എന്ന് പറയുന്നത്.
ചിലപ്പോ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ടെമ്പററി ആവാം, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് അവർ അങ്ങനെ തന്നെ ആയിരിക്കാം. ടെമ്പററി ആയിട്ടുള്ളവര് പൊതുവെ പറയുന്നത് അവരൊരു റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് അവര് ചിലപ്പം അതിൽ നിന്ന് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് അവർ അതിന്റെ ഒരു ഹാങ് ഓവറിലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേറൊരാളുമായിട്ട് ഇമോഷണലി കണക്ട് ആവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ വേറെ ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ ജോലിയോടോ അല്ലെങ്കിൽ ഹോബീസ് പാഷൻസിനോടോ അമിതമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉള്ളവർ, അതായത് വർക്കഹോളിക്സിനെ കണ്ടിട്ടില്ല. അവർക്ക് വർക്ക് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. അവരുടെ റിലേഷൻഷിപ്സിനെ കാട്ടി മുന്നേ അവർ വെക്കുന്നത് അവരുടെ ജോലിയായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ റിലേഷൻഷിപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കാതെ പലരും ഇവരുടെ മറ്റ് ചില മാനറിസംസോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതികളോ കണ്ടിട്ട് ഇവരെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും. പക്ഷേ പോകുന്തോറും നമുക്ക് തോന്നും എന്തോ ഒരു പ്രശ്നം നമ്മുടെ പാർട്ട്ണറിനുണ്ട്, എവിടെയോ എന്തോ മിസ്സിംഗ് ആണ്, ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ ഇവരുടെ പാർട്ട്നേഴ്സിന് തോന്നും. അത് തന്നെയാണ് ശരി ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന സിംപ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് നമ്മളും അങ്ങനത്തെ ഒരാളാണ്. നമ്മൾ ജസ്റ്റ് ഇന്റലിജന്റ് വേയിൽ മാത്രമാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ജോലിയെ പറ്റി സംസാരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വേറെ ആസ്പെക്ട്സിനെ പറ്റി സംസാരിച്ചാണ് നമ്മളൊരു റിലേഷൻഷിപ്പിലോട്ട് ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കുഴപ്പം കാണില്ല. പക്ഷെ ഒരാൾക്ക് ഭയങ്കര ഇന്റിമസി വേണം എന്റെ എല്ലാ കാര്യങ്ങളും പറയാനും എന്റെ ഇമോഷൻസിനെ സപ്പോർട്ട് ചെയ്യാനും എന്നെ എന്റെ ഒരു സിറ്റുവേഷനിൽ മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരാളാണ് എന്റെ പാർട്ട്ണർ എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇമോഷണലി ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും അങ്ങനത്തെ റിലേഷൻഷിപ്സ്. ഫുൾ ലൈഫ് ഇങ്ങനെ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാത്ത റിലേഷൻഷിപ്പിന് പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു പ്രാവശ്യം നമ്മളത് മാരേജിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിൽ തന്നെ പലരും ഇങ്ങനെയാണ്, ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ കാണുമ്പോഴത്തേനും അവര് ചേസ് ചെയ്യും, അവരെ ഇഷ്ടപ്പെടും, എന്നിട്ട് ഒരു പ്രാവശ്യം ആ പെൺകുട്ടി യെസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ അവർക്ക് അടുത്ത ത്രില്ലാണ് നോക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വേറൊരു റിലേഷൻഷിപ്പിലോട്ട് ചാടി കളിക്കുന്നത്. അവർക്ക് ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റില്ല, കാരണം അവർ നോക്കുന്നത് റിലേഷൻഷിപ്പ് അല്ല, ആ ഒരു ത്രിൽ ഓഫ് ദ ചേസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കഴിവതും അവോയ്ഡ് ചെയ്യുക. ഇത് പെൺകുട്ടികൾക്ക് ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ്. ഇങ്ങനത്തെ ആണുങ്ങൾ അവര് ആ റിലേഷൻഷിപ്പിലോട്ട് വീണു കഴിയുമ്പോഴായിരിക്കും മറ്റേ ആൾക്ക് ഇനി ഇത് മതി വേറൊന്ന് നോക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആൾക്കാരെ വിലയിരുത്താൻ. പക്ഷെ ഒരിക്കലും ഇവര് ദുഷ്ടന്മാരോ അല്ലെങ്കിൽ ക്രൂരരോ അങ്ങനത്തെ ആൾക്കാരായിരിക്കില്ല. അവർക്ക് ജെന്യുവൻ ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ആ കാണിക്കുന്നത്. പക്ഷെ റിലേഷൻഷിപ്പിന്റെ ഒരു ആസ്പെക്ട്, അതായത് ഫിസിക്കൽ ഇന്റിമസി ആയിരിക്കും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അവർക്ക് കൊടുക്കുന്ന ഒരു സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി ഒക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും. അവർക്ക് ഒറ്റയ്ക്കാണെന്ന് അവർക്ക് തോന്നാതിരിക്കാൻ ഒരാള് ചുറ്റും വേണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ അവർക്ക് കാണും. പക്ഷെ ആ പാർട്ട്ണറിനെ ഒരു പരിധിക്ക് കൂടുതൽ അവർക്ക് അടുത്തറിയാനോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ ഉള്ള കഴിവ് ഇക്കൂട്ടർക്ക് ഭയങ്കര കുറവായി. അപ്പൊ ഇതാണ് നമ്മൾ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം കൂടുതലും ഇത് ആണുങ്ങളിലാണ് കാണുന്നത്, പക്ഷെ പെണ്ണുങ്ങളും ഇല്ലാതെയില്ല. അപ്പൊ പെണ്ണുങ്ങളിലും ഇങ്ങനത്തെ ട്രേറ്റ്സ് ഉണ്ട്, പക്ഷെ കൂടുതലും ആണുങ്ങളെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു നേച്ചറിൽ കണ്ടിട്ടുള്ളത്. അപ്പോ ഒരാണോ പെണ്ണോ അവരുടെ ലൈഫിൽ അവർക്ക് പ്രായമായി എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഒരു 20 വയസ്സായി 25 വയസ്സായി എന്ന് പറഞ്ഞാലും അവർക്ക് ഇമോഷണൽ മെച്യൂരിറ്റി വന്നെന്ന് അർത്ഥമില്ല. ചില ആൾക്കാർ ഒരു 30 വയസ്സ് കഴിയുമ്പോഴൊക്കെ ആയിരിക്കും മെച്ചോർഡ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, യു ആർ സിൻസിയർലി ദിസ് ഗേൾ. നമ്മൾ ശരിക്കും നമ്മുടെ മെന്റൽ ഏജ് അനുസരിച്ചാണ് ഒരു റിലേഷൻഷിപ്പിലോട്ട് കടക്കേണ്ടത്, പ്രത്യേകിച്ച് മാരേജിലോട്ട്. പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചല്ല താമസിക്കുന്നത്, പൊതുവേ നമ്മുടെ നാട്ടിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ വീടുകളിൽ പോവും, കുറച്ച് സമയം മാത്രമേ കാണുന്നുള്ളൂ. ആ സമയത്ത് ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ താമസിക്കുമ്പോഴായിരിക്കും പല ചെറിയ കാര്യങ്ങളും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടും നമുക്ക് തോന്നുന്നത്. നമുക്ക് ഒട്ടും യോജിച്ചു പോകാൻ പറ്റാത്ത ചില കാര്യങ്ങളും നമ്മുടെ പാർട്ട്നേഴ്സിന് നമ്മൾ ചിലപ്പം കണ്ടിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി ശരിക്കും പറഞ്ഞാൽ ഈ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും നമ്മുടെ ലൈഫ് ഗോൾ എന്താണ്, ലൈഫ് വാല്യൂസ് എന്താണ്, നമ്മുടെ റിലീജിയസ് ബിലീഫ്സ് അങ്ങനത്തെ പല കാര്യങ്ങളും, ഫൈനാൻഷ്യൽ ബിലീഫ്സ്, ഫൈനാൻഷ്യൽ എന്താണ് സ്റ്റേറ്റസ്,
ഫൈനാൻഷ്യൽ ഗോൾസ് ഇതിനെ പറ്റി എല്ലാമാണ് നമ്മൾ ശരിക്കും സംസാരിക്കേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പൊതുവെ സംഭവിക്കുന്ന എന്താണ്, രണ്ടുപേര് തമ്മിൽ ഇരിക്കുന്നു, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നു, പുറത്തു പോകുന്നു, ആൾക്കാരുടെ കൂടെ എന്താണ് ഫോട്ടോ എടുക്കുന്നു, അത് മറ്റുള്ളവരെ കാണിക്കാനുള്ള എക്സൈറ്റ്മെന്റ്, പിന്നെ മറ്റുള്ള ആൾക്കാരും റൊമാൻറ്റിക് രീതിയിൽ നിങ്ങളെ കളിയാക്കുന്നു, അപ്പൊ അതെല്ലാം എൻജോയ് ചെയ്യുന്നു, അതിലൊരു എക്സൈറ്റ്മെന്റ് കണ്ടെത്തുന്നു. അപ്പൊ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പല ആൾക്കാരും ഡിസ്കസ് ചെയ്യാറില്ല. കൂടുതലും അവർ ആ റൊമാൻറ്റിക് ഫീലിങ്സിലാണ് അവര് മുന്നോട്ട് പോകുന്നത്. അത് റിലേഷൻഷിപ്സിന്റെ ഒരു ഫെയിലിയറിന് കാരണമായേക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞത് ഫിസിക്കൽ ഇന്റിമസിയാണ്. ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ എനിക്ക് പല കാര്യത്തിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ആണുങ്ങളെ നിർബന്ധിക്കുന്നു, പെണ്ണുങ്ങള് അത് അതിനൊത്ത് പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ശരിക്കും നമ്മുടെ പെൺകുട്ടികളെ മാറ്റണം. പെൺകുട്ടികളെ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ തയ്യാറെടുപ്പോടെയും ഇമോഷണലി ഫിസിക്കലി എല്ലാം റെഡി ആണെങ്കിൽ മാത്രമേ ഇങ്ങനൊരു ഫിസിക്കൽ ഇന്റിമസിയിലോട്ട് കടക്കാവുള്ളൂ. കാരണം ആണുങ്ങളിലും പെൺകുട്ടികളിലും ഫിസിക്കൽ ഇന്റിമസി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഇഫക്റ്റ് എടുക്കുന്നത്. ആണുങ്ങൾക്ക് അത് ചിലപ്പം ജസ്റ്റ് ഒരു ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ മാത്രമായിരിക്കും, പക്ഷെ പെൺകുട്ടികൾക്ക് അതൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റിന് വഴിയൊരുക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് വിശ്വസിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇത് ബ്രേക്കപ്പ് ആണെങ്കിലും നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഇമോഷണൽ ഇന്റിമസി, ഈ റിലേഷൻഷിപ്പ് നടക്കാതിരുന്നാലും നമുക്ക് കുറ്റബോധമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ളൊരു ഉറപ്പിന്റെ പുറത്ത് മാത്രമേ ഫിസിക്കൽ ഇന്റിമസിക്ക് പോകാറുള്ളൂ. കാരണം നമ്മുടെ നാട്ടിലെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഭയങ്കര വ്യത്യാസമാണ്. പലതും ഇൻപ്രാക്ടിക്കൽ ആണെന്ന് തന്നെ പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു റംസി എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ച കേസിലും പലരും ആ കുട്ടിയെ ഭയങ്കരമായിട്ടും കളിയാക്കി അല്ലെങ്കിൽ മോശപ്പെടുത്തി സംസാരിക്കുന്നത് കണ്ടു. കാരണം കല്യാണത്തിന് മുന്നേ അവന് കിടന്നു കൊടുക്കാൻ പോയിട്ടല്ലേ, ഇങ്ങനെ വളരെ ചീപ്പായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം രണ്ടുപേരും തമ്മിൽ ഇഷ്ടപ്പെടുമ്പോൾ ഒരു പ്രൈവസി ഉള്ള ഒരു സമയം കിട്ടുവാണെങ്കിൽ എന്തായാലും നമുക്ക് തോന്നുന്ന ഒരു വികാരം തന്നെയാണ് ഈ ഫിസിക്കൽ ഇന്റിമസി. അതിന് ഒരാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ മോശപ്പെടുത്തി സംസാരിക്കാനോ ഉള്ള അധികാരം ആർക്കും തന്നെ ഇല്ല. കാരണം എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്, എല്ലാ മനുഷ്യർക്കും ഒരു പാർട്ട്ണറുമായിട്ട് ക്ലോസ് ആവണം എന്ന്, ഫിസിക്കലി ആൻഡ് ഇമോഷണലി ക്ലോസ് ആവണം എന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ആഗ്രഹം ഒന്നും ഇല്ലാത്ത ആളായിരുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള വിക്ടിംസിനെ ബ്ലെയിം ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് വളരെ ഹിപ്പോക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ ഇങ്ങനെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വെക്കണമെന്ന് തോന്നാറില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് ഒരു ആ കുട്ടി കല്യാണം കഴിക്കും എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഫ്രീ ആണെന്ന് വിചാരിച്ചാണ് ആ കുട്ടി അതിനെ മുതിർന്നത്. അപ്പൊ ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടികളാണെങ്കിലും ഇങ്ങനത്തെ ഒരു ഇന്റിമസിക്ക് പോവുകയാണെങ്കിൽ നിങ്ങളും അതിൽ റെസ്പോൺസിബിൾ ആണെന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ഉള്ളിൽ വേണം. കാരണം ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇനിയും അങ്ങനെ വിവാഹ വാഗ്ദാനം തന്നതുകൊണ്ടാണ് ഞാൻ ഇതിന് തയ്യാറായതെന്നുള്ള രീതിയിലുള്ള ഒരു ബ്ലെയിമിങ് ശരിയല്ല. കാരണം നമ്മളെല്ലാം അഡൾട്ട്സ് ആണ്, 18 വയസ്സിന് മുകളിൽ ഉള്ളവരെല്ലാം അഡൾട്ട്സ് ആയിട്ടാണ് കണക്കാക്കുന്നത് പെൺകുട്ടികളെ പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നിങ്ങൾ ഇനി എത്ര ആണെങ്കിലും നിങ്ങൾ ഇവരിങ്ങനെ ചെയ്തിട്ടാണ് ഇവര് വാഗ്ദാനം തന്നു എന്നൊക്കെ പറഞ്ഞാൽ കൂടെ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചതല്ല, നിങ്ങളെ ഫോഴ്സ്ഫുള്ളി ആണ് ആരെങ്കിലും ഇത് ചെയ്യിപ്പിച്ചെങ്കിൽ അത് ശരിക്കും റേപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ മൊളസ്റ്റേഷന്റെ കേസിൽ വരേണ്ടതാണ്. പക്ഷെ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ചെയ്തൊരു കാര്യം പിന്നെ വിവാഹ വാഗ്ദാനം കാരണം നിങ്ങൾ സമ്മതിച്ചു എന്ന് പറയുമ്പം അതിന് ഒരു വാലിഡിറ്റി ഇല്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിവാഹം ഒന്നിനും ഒരു വാഗ്ദാനമല്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാനുള്ള ഒരു റിവാർഡായിട്ട് ഒരിക്കലും വിവാഹത്തിനെ കാണാതിരിക്കുക. വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ കഴിക്കാതിരിക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അതിന് മുതിരുക എന്നുള്ളതാണ് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്. KB Beauty കോൺടൂർ സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചത് ബ്ലെൻഡ് ചെയ്യാൻ എനിക്ക് ശരിക്കും അറിയില്ല. പിന്നെ വേറൊരു എനിക്ക് ഏറ്റവും ദേഷ്യം വന്ന ചില കമന്റ് എന്ന് പറയുന്നത് ഈ ചില സഹതപിക്കുന്ന ആൾക്കാരെയാണ്. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പം ആ ആത്മഹത്യയെ ന്യായീകരിച്ചുള്ള കമന്റ്സ് ഞാൻ പലതും കണ്ടു. അതായത് ആത്മഹത്യ ന്യായീകരിക്കാൻ എങ്ങനെയാണ് ആൾക്കാർക്ക് പറ്റുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഒരു പെൺകുട്ടി ഒരു ആളുമായിട്ട് റിലേഷൻഷിപ്പിൽ പെട്ടു, അയാള് ഫിസിക്കലി അവളെ ഇന്റിമേറ്റ്
ഫിസിക്കലി അയാളുമായിട്ട് അവൾ ഇന്റിമേറ്റ് ആയി, അതുകൊണ്ട് ഇനിയിപ്പോ അവൾക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്തത്. എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് കൊണ്ടാണ് അവളെ നിങ്ങൾ നല്ല ആളെന്ന് പറയുന്നത്? അതേസമയം കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. അവൾക്ക് ഇത് കുറച്ച് നാൾ ദുഃഖം ഉണ്ടാക്കിയെങ്കിലും അവൾ ആത്മഹത്യക്കൊന്നും പോകുന്നില്ല. അവളെ ലൈഫിൽ മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ പെൺകുട്ടികളെ നിങ്ങൾ കുറ്റപ്പെടുത്തുകയല്ലേ ഈ ഒരു കമൻസ് വഴി നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു പെൺകുട്ടി ഒരാൾ ഫിസിക്കലി ഇന്റിമേറ്റ് ആയി, ഒരാളുമായിട്ട് ഇന്റിമേറ്റ് ആയി, അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ വേറൊരാളിനെ കല്യാണം കഴിക്കുകയോ ചെയ്ത അത് മറ്റേ ആളോട് ചെയ്യുന്ന ചതിയാണെന്നുള്ള രീതിയിലുള്ള പല കമൻസും എനിക്ക് വായിക്കാൻ കിട്ടി. അത് എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കിയ ചില കമന്റ്സ് ആണ്. കാരണം ആത്മഹത്യയാണോ ഇങ്ങനത്തെ ഒരു പെൺകുട്ടിക്ക് പോം വഴി? അല്ലാതെ അവൾക്ക് ധൈര്യമായിട്ട് തലയുയർത്തി പിടിച്ച് ജീവിക്കാനുള്ള അവകാശം ഇല്ലെന്നാണ് ഇങ്ങനത്തെ ആൾക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരിക്കും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് മാത്രം പലരും ഈ കുട്ടിയെ ഭയങ്കര പാവം അല്ലെങ്കിൽ നല്ല കുട്ടി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഈ പല പെൺകുട്ടികളും ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ പെട്ടു, എന്നിട്ട് എന്തോ കാരണം കൊണ്ട് അത് നടന്നില്ല. ചിലത് ചതിക്കപ്പെട്ടായിരിക്കും, ചില ആൾക്കാരെ ബ്ലാക്ക് മെയിലിംഗ് വഴി ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ പെടാം, വീട്ടുകാരുടെ പ്രഷർ കാരണം ബ്രേക്കപ്പ് ആയി, ഇങ്ങനെ പല കേസിലും നാട്ടുകാരും അല്ലെങ്കിൽ ഇങ്ങനത്തെ സദാചാരവാദികളും ഒക്കെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഈ പെൺകുട്ടികളെ അങ്ങ് മോറലി അവര് ഭയങ്കര മോശക്കാരാക്കി ചിത്രീകരിക്കുകയാണ്. ഇത് ഒരു വളരെ എന്താണ് പറയുന്ന ഒരു ബാർബേറിക് ആയിട്ടുള്ളൊരു നടപടിയാണ് നമ്മുടെ നാട്ടില്. രണ്ടുപേരും ഇഷ്ടപ്പെട്ടാൽ അതിൽ വരുന്നതാണ് ഈ എന്താണ് ഇമോഷണൽ അറ്റാച്ച്മെന്റ്, പിന്നെ ഫിസിക്കൽ അട്രാക്ഷൻ എല്ലാം തന്നെ. അപ്പൊ മനുഷ്യർക്ക് മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ. മനുഷ്യരായതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ വികാരങ്ങളുള്ളതെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും ഭയങ്കര മടിയാണ് ആൾക്കാർ. ഏറ്റവും ഐറോണിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടി കല്യാണത്തിന് മുന്നേ ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് ഫിസിക്കലി ക്ലോസ് ആയാൽ ആ പെൺകുട്ടി ഭയങ്കര മോശം സ്വഭാവക്കാരിയും, അറേഞ്ച്ഡ് മാരേജിൽ നമ്മൾ നേരത്തെ അറിഞ്ഞുകൂടാത്ത, നേരത്തെ അടുപ്പമില്ലാത്ത ഒരാളുമായിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ട് ചോദിക്കുന്നത് വിശേഷം ആയില്ലേ, വിശേഷം ആയില്ലെങ്കിൽ ഡോക്ടറെ കാണണം. അപ്പൊ നിങ്ങൾ കല്യാണം എന്ന് പറയുന്നത് കൊണ്ട് ഈ സെക്സിനുള്ള ഒരു എന്താണ് ഒരു ലൈസൻസ് ആയിട്ടാണോ ഈ ഇത്തരക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം കല്യാണത്തിന് മുന്നേ പാപമായിട്ടുള്ളൊരു കാര്യം, കല്യാണം കഴിഞ്ഞിട്ട് അത് വേണ്ട കാര്യം അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത കാര്യം, ഇതിനു വേണ്ടി കല്യാണം കഴിക്കുന്നു ഉള്ള രീതിയിലെല്ലാം ഉള്ള കമന്റ്സും പിന്നെ ചോദ്യങ്ങളും ഒക്കെ വരുമ്പം കല്യാണത്തിന് ഇതിനും ഉള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല റിലേഷൻഷിപ്പിൽ എന്ന് പറഞ്ഞാൽ ഇമോഷണലി ഇന്റിമേറ്റ് ആവുമ്പോഴാണ് നമുക്ക് ഒരാളുമായിട്ട് ഫിസിക്കൽ ഇന്റിമസിയും പറ്റുന്നത്. ചിലപ്പം അങ്ങനെ അല്ലാത്ത ആൾക്കാർ കാണും, പക്ഷെ ഞാൻ പൊതുവേ ഉള്ള ഒരു പെണ്ണുങ്ങളുടെ സ്വഭാവം ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഒരാളുമായിട്ട് ഫിസിക്കലി ഇന്റിമേറ്റ് ആയതുകൊണ്ട് മാത്രം ഒരു സ്ത്രീയുടെ മൊറൽ സൈഡ് അറ്റാക്ക് ചെയ്യുന്നത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ വെർജിനിറ്റിക്കും പിന്നെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഒരു എക്സാജറേറ്റഡ് ഫോം ആയിട്ട് തോന്നുന്നത്. ഏറ്റവും ഐറോണിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് ഒരു സൈഡിൽ ആൾക്കാർ പറയുന്നത്, ഈ സദാചാരം പ്രസംഗിക്കുന്ന ആൾക്കാർ പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് ഫിസിക്കൽ അല്ല. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും ഐറോണിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്നേഹം പ്രേമം എന്നൊക്കെ പറയുന്നത് മാംസബദ്ധമല്ല, അനശ്വരമാണ്, ദിവ്യമാണ്, വിരൽ തുമ്പിൽ പോലും തൊടാത്ത പ്രണയം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗ്ലോറിഫൈ ചെയ്ത് ഇങ്ങനത്തെ റിലേഷൻഷിപ്സിനെ കണ്ടിട്ട് എന്നിട്ട് വെർജിനെ കല്യാണം കഴിക്കുകയും വേണം. അതായത് മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത്, മനസ്സിന്റെ ഭംഗിയാണ് കാണുന്നതെന്നൊക്കെ ഒരു സൈഡിൽ കൂടെ പറയുകയും പിന്നെ എനിക്ക് വരുന്ന പെൺകുട്ടി വെർജിൻ ആയിരിക്കുമോ എന്ന് വെറി ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഉള്ളിൽ ഇതൊക്കെ വേണം എന്നാണ് ആഗ്രഹം, പക്ഷെ പുറത്ത് പറയാൻ മടിയാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ മോശക്കാരനാകില്ലേ എന്നുള്ള ഒരു പേടിയുള്ള ആൾക്കാരാണ് പൊതുവെ ഇങ്ങനത്തെ കമന്റ്സ് ഇടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെൺകുട്ടിയുടെ മനസ്സിനാണ് ഇവർക്ക് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ പിന്നെ ആ പെൺകുട്ടിയെ വേറെ ആരെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവള് വേറെ ആരുമായിട്ടെങ്കിലും പ്രണയത്തിലായിരുന്നോ എന്നുള്ളതിനെ പറ്റി എന്തിനു വെറി ചെയ്യണം? അവളിപ്പോ നിങ്ങളുടെ ഭാര്യയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. അപ്പൊ അവളുടെ മനസ്സിന്റെ സൗന്ദര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ പോരെ, അവളുടെ ശരീരം ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ എന്തിനു വെറി ചെയ്യണം? അപ്പൊ അത് തന്നെ ഒരു വിരോധാഭാസമല്ലേ? അപ്പൊ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ്. ആകെ ഐസിൽ ഞാൻ കുറച്ച് കളറുള്ള ഒരു ഐ പെൻസിൽ യൂസ് ചെയ്തു. അപ്പോൾ
ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ചിറ്റ്ചാറ്റിൽ എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളെ വേണ്ട എന്ന് വെക്കുന്ന ഒരാളുടെ പുറകെ പോയി അവരുടെ അടുത്ത് കെഞ്ചാനോ അല്ലെങ്കിൽ കാല് പിടിക്കാനോ അവരെ ഭീഷണിപ്പെടുത്തി നമ്മുടെ കൂടെ നിർത്താനോ നോക്കരുത്. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു പ്രാവശ്യം നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് പോയാൽ അത് ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ എക്സിസ്റ്റൻസിനുള്ള ഒരു വാലിഡിറ്റി ആയിട്ടും അവരുടെ സ്നേഹം നിങ്ങൾ കണക്കാക്കരുത്. നിങ്ങളെ ഇഷ്ടമില്ലാത്ത ആളിനെ നിങ്ങൾ കൂടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ജീവിതത്തിൽ കിട്ടാൻ പോകുന്നത്? കല്യാണം കഴിഞ്ഞാൽ നിങ്ങളെ നന്നായിട്ട് അവർ കെയർ ചെയ്യുന്നോ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നോ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ട് കെഞ്ചിയും പിന്നെ ഭീഷണിപ്പെടുത്തിയും മറ്റു പല ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാനുള്ള ഒരു കാര്യമല്ല കല്യാണം. പരിപൂർണ മനസ്സോടെ നമ്മൾ മാത്രം മതി എന്നുള്ള രീതിയിൽ മെന്റാലിറ്റി ഉള്ള ഒരാളുമായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് ശരിക്കും നിങ്ങളുടെ ഡിഗ്നിറ്റി, നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നതാണ് എല്ലാത്തിലും വലുത്. അത് മാനിക്കുന്ന ഒരാളെ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലോട്ട് നിങ്ങൾ ക്ഷണിക്കാവുള്ളൂ. അങ്ങനത്തെ ഒരാളല്ല എന്ന് മനസ്സിലാവുമ്പം എത്രയും പെട്ടെന്ന് അയാളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിയിൽ കളയുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കല്യാണം എന്ന് പറയുന്നത് ഹാപ്പിലി എവർ ആഫ്റ്റർ അല്ല, അല്ലെങ്കിൽ ദ എൻഡ് അല്ല. നമ്മുടെ സിനിമയിലൊക്കെ അങ്ങനെ കാണുമെങ്കിൽ തന്നെ ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങുമ്പോഴായിരിക്കും ശരിക്കും പല പ്രശ്നങ്ങളും വരുന്നത്. കാരണം കല്യാണം കഴിയുമ്പോൾ കുട്ടികൾ, ബാക്കിയുള്ള എക്സ്റ്റെൻഡഡ് ഫാമിലി, ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, കരിയർ റിലേറ്റഡ് ഇഷ്യൂസ്, അങ്ങനെ പല കാരണങ്ങളും ഇടയ്ക്ക് വരും. അപ്പോൾ ഈ റൊമാൻസ് അല്ലെങ്കിൽ ഈ ഒരു ഇന്റൻസിറ്റി എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ബാക്ക് സീറ്റ് എടുക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ നിങ്ങൾ മറ്റേയാളെ ഇട്ടിട്ട് പോകാനുള്ള ടെൻഡൻസി ആണോ നിങ്ങൾക്ക്? ഇതെല്ലാം ആലോചിച്ചിട്ടാണ് നമ്മൾ കല്യാണത്തിലോട്ട് പോകേണ്ടത്. അല്ലാതെ നമ്മൾ ജസ്റ്റ് റൊമാൻസ് എന്നുള്ള രീതിയിൽ മാത്രം കല്യാണത്തിനെ കാണാതിരിക്കുക. ഏറ്റവും വലുത് സന്തോഷവും സമാധാനവും പിന്നെ സെൽഫ് റെസ്പെക്ട് എന്നുള്ളതാണ് ഈ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലുത്. സെൽഫ് റെസ്പെക്ട്, ഇൻഡിപെൻഡൻസ്, പിന്നെ എന്താണ് സെൽഫ് ലവ്, ഇതെല്ലാം ഇല്ലാതെ നമ്മൾ ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ഡിപെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ അയാൾക്ക് നമ്മളോടുള്ള റെസ്പെക്ട് അത്ര മതിയായെന്ന് വരില്ല. അയാൾക്ക് നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാൾ നമ്മളെ സ്നേഹിക്കാനും വഴിയില്ല. അപ്പോൾ പരസ്പരം ഉള്ള ബഹുമാനം, പരസ്പരമുള്ള അംഗീകാരം, അക്സെപ്റ്റൻസ്, പിന്നെ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു റിലേഷൻഷിപ്പിനെ വിലയിരുത്തേണ്ടത്. അല്ലാതെ അയാൾ നമ്മളെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, ഇനി കല്യാണം കഴിച്ചോണം, കല്യാണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതായത് അയാൾ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഞാൻ ഇനി കൊള്ളില്ല എന്നുള്ള ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വെച്ചോണ്ടിരിക്കരുത്. നമ്മളുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ ഇഷ്ടത്തിലോ അല്ലെങ്കിൽ അയാൾ നമ്മളെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ എന്നുള്ളതിലല്ല. നമ്മളുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ തന്നെ കൊടുക്കുന്നതാണ്, അല്ലാതെ വേറൊരാൾ കൊടുക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഡിഗ്നിറ്റിയോടെ ജീവിക്കുക, തല ഉയർത്തി പിടിച്ച് ജീവിക്കുക. ഒരു റിലേഷൻഷിപ്പ് പോയാലും പല കാര്യങ്ങളും നമ്മൾ ബാലൻസ് ചെയ്യണം, അതായത് കരിയർ, പിന്നെ നമ്മുടെ പേരൻസ്, സിബ്ലിങ്സ്, ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരാൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് ആ ഒരു ഭാഗം താഴോട്ട് പോകുമ്പോൾ മറ്റെല്ലാം വേണ്ട എന്ന് തോന്നുന്നത്. അപ്പൊ എല്ലാത്തിനും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ ഒരു പാർട്ട് ഫെയിലിയർ ആയാലും നമുക്ക് മറ്റുള്ള കാര്യങ്ങളുണ്ട് നമ്മളെ താങ്ങി നിർത്താൻ. അതുകൊണ്ട് ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാതെ നിങ്ങൾ എല്ലാത്തിലും ബാലൻസ് ചെയ്ത് ഒരു ലൈഫ് മുന്നോട്ട് പോവുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പ് ഫെയിലിയർ അല്ലെങ്കിൽ ബ്രേക്കപ്സ് എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമായിട്ട് നിങ്ങളെ അഫക്ട് ചെയ്യില്ല. അതൊരു പാസിംഗ് ഫേസ് ആണ്. നമുക്ക് ജീവിതകാലം മുഴുവനും ബ്രേക്കപ്പ് ആയ കാര്യം ആലോചിച്ച് ദുഃഖിച്ചിരിക്കാൻ പറ്റില്ല. ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. അപ്പോൾ നമ്മള് ഇഷ്ടപ്പെട്ട ആള് നമ്മളെ വേണ്ടാന്ന് പറയുമ്പോൾ കയറെടുക്കാൻ നോക്കാതെ നമ്മൾ നമ്മുടെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ കരിയറിനെ കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ ഇയാൾക്ക് വേണ്ടി തൂക്കുകയറെടുക്കുമ്പം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരു തീരാ ദുഃഖമാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ അവരെ ശിക്ഷിക്കാതിരിക്കുക. അവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നത്? അതുകൊണ്ട് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചുള്ള ഒരു കുഴപ്പമാണ്, ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയാൽ പിന്നെ അവര് ആ റിലേഷൻഷിപ്പിലാണ് ഫുൾ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള റിലേഷൻഷിപ്സിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള പെൺകുട്ടികൾക്കാണ് കൂടുതലും ഈ ബ്രേക്കപ്പ് തീരെ താങ്ങാൻ പറ്റാത്തത്. അങ്ങനെ ജീവിക്കാതെ ബോൾഡ് ആയിട്ട് ജീവിക്കുക, തല ഉയർത്തി പിടിച്ച് ജീവിക്കുക. എന്തിനാണ് വേറൊരാൾക്ക് നമ്മൾ നമ്മുടെ കൺട്രോൾ കൊടുക്കുന്നത്? നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ് ഇരിക്കേണ്ടത്. നമ്മളുടെ ജീവിതം എങ്ങനെ വേണമെന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ബോൾഡായിട്ട് ജീവിക്കാനും
ഡിഗ്നിറ്റി ഓടെ ജീവിക്കാനും ആണ് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത്. അല്ലാതെ എനിക്ക് സദാചാരം പറയുന്ന ഒരു സ്വഭാവം എനിക്കില്ല. കുറച്ച് ഉപദേശം കൂടിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്നത് ഒക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു ദേഷ്യവും വിഷമവും ഒക്കെ തോന്നും. കാരണം അവർ വേറൊന്നും ചിന്തിക്കുന്നില്ലല്ലോ, ഇത് മാത്രം ചിന്തിച്ച് ജീവിതം അവസാനിപ്പിച്ചല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.